ചാർജ് എസ്ട്രയും കൊറോണയെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാനിൽ. 32 ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ കൊറോണ ബാധിച്ചു. അതിന് ആരുടെ നിർദ്ദേശപ്രകാരം ഇത് അവിടെ കൊടുക്കാനിടയായി. അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ അവരതിനെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി. ഇപ്പം അവിടുന്ന് ഭയങ്കര ഡിമാൻഡാണ് ന്യൂട്രിചാർജ് എസ്ഫൈന്. ഇക്കാര്യം നമ്മൾ ഇവിടെ പലയിടത്തും പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഛത്തീസ്ഗഡില്ല, ശരിക്കും ബീഹാറിലാണ്, ജഹാനാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് കളക്ട്രേറ്റിൽ എല്ലാവർക്കും കോവിഡ് പോസിറ്റീവായി. അവര് പരിശോധിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം നെഗറ്റീവാണ്. അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് ആയപ്പോൾ ഒരാൾക്ക് മാത്രം നെഗറ്റീവ് ആയെങ്കിൽ അത് പരിശോധനയിലെ പിഴവായിരിക്കും എന്ന് കണക്കാക്കി വീണ്ടും പരിശോധിച്ചു. അപ്പോ അദ്ദേഹത്തിന് അപ്പോഴും നെഗറ്റീവാണ്. അതെന്താണതിന് കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരമായി ന്യൂട്രിചാർജും എസ് ഐ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് അറിഞ്ഞു. ഇതൊക്കെ ഒരു തെളിവും എനിക്ക് തരാൻ ഇല്ലാത്ത, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഞാൻ പുറത്തുള്ള ആളുകൾ പറയാൻ വേണ്ടിയല്ല, നമുക്ക് മനസ്സിലാവണം. ആർസിഎമ്മില് ധാരാളം ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. അതുകൊണ്ട് അധികം സ്വയം പ്രതിരോധം അല്ലേ. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എയർ ഹോസ്റ്റസ്മാർ വന്നിട്ട്. അതിൽ പറയും, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി വന്നാൽ, ഓക്സിജൻ മാസ്ക് ധരിക്കേണ്ടി വന്നാൽ എങ്ങനെ മാസ്ക് ധരിക്കണമെന്ന് കാണിക്കും. മാസ്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർ ആദ്യം പറയുന്നത്, ഫസ്റ്റ് യു യുവർ വിയർ മാസ്ക്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ മാസ്ക് സ്വയം ധരിക്കുക, എന്നിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയോ മക്കളൊക്കെ കൂടെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അവരെ സഹായിക്കാനുള്ള വിഗ്രതിയിൽ നിങ്ങൾ വെക്കാൻ മറന്നുപോയാൽ നിങ്ങൾ കൊളാപ്സ് ആയാൽ നിങ്ങൾക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം സജ്ജരാവുക.